നമസ്കാരം ആൻഡ് ഹൈ ടു ഓൾ ഓഫ് യു. ഇന്ന് ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാൻ എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ കുറച്ച് ഈ ഗുജറാത്തി സ്റ്റൈൽ, അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കൂടുതൽ ഉടുത്തിരുന്ന ഒരു സ്റ്റൈൽ, ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പും ഞാൻ അങ്ങനെ ഉടുക്കുമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഉടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വന്നത്. അത് പ്രത്യേകിച്ചും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് സെറ്റ് മുണ്ട് ഉടുക്കാൻ അറിയില്ല, ബാഗേജ് അസസ്സിലായിട്ട് ഉടുക്കായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സെറ്റ് മുണ്ട് എങ്ങനെയാണ് ഉടുക്കണേന്ന്. ഓഫ്കോഴ്സ് ഞങ്ങളെല്ലാവരും അന്യോന്യം സഹായിച്ച് സെറ്റ് മുണ്ട് പല രീതികളിൽ അവിടെ തന്നെ ഉടുത്തു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഒരു സെറ്റ് മുണ്ട് സ്റ്റൈലിംഗ് ചെയ്താൽ എന്താ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ യൂഷ്വൽ സാധാരണ നമ്മുടെ സാരി ബ്ലൗസാണ്. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ബ്ലൗസ് തയ്ച്ചു വെക്കും. ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പല സ്റ്റൈലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്ലൗസ് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. നമുക്ക് പല സാരിയുടെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ബിഗ് ബോസിൽ വെച്ചിട്ട് ഒരു ഈസ്റ്റർ പരിപാടിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് മുണ്ട് മാത്രമായിട്ടാണ് കിട്ടിയത്, എനിക്ക് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ഒരു ബ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ സ്റ്റൈലിംഗ് മാനേജ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മൾ സെറ്റ് മുണ്ട് രണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു വേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് രണ്ട് മുണ്ടാണ് കിട്ടുന്നത്, അത് അറിയാൻ പാടില്ലാത്തവർക്കാണ് കേട്ടോ, അറിയാവുന്നവർ ക്ഷമിക്കുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ രണ്ട് മുണ്ട് പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സും ടീനേജേഴ്സിനാണ് ഇത് ഇൻഫർമേഷൻ കൂടുതലായിട്ട്. ഒരെണ്ണം ഒരു ഒരു ലോങ് വൺ ആൻഡ് ഒരെണ്ണം ഷോർട്ട് വൺ. അപ്പോൾ ആ ഷോർട്ട് വൺ ആദ്യം മാറ്റിവെക്കുക, എന്നിട്ട് ആ ലോങ് വൺ അതാണ് നമ്മുടെ താഴെ കൊടുക്കണ മുണ്ട്. അപ്പം ആ മുണ്ട് നമ്മളിങ്ങനെ തുറന്നെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് വശം, അതായത് നമ്മുടെ ഇത് വരേണ്ടത്, വലിയ ബോർഡർ വരേണ്ടത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ അത് ബാക്കി കൂടെ കൊണ്ടുപോവുക. സാധാരണ മുണ്ട് കൊടുക്കണ പോലെ തന്നെയാണ്, പക്ഷെ ഇതിപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക. ആ ടെയിൽ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇനി ഇതാണ്, ഇവിടെയാണ് നമുക്ക് മെയിൻ സാധനം. ഇപ്പോൾ സാധാരണ നമ്മുടെ നല്ല മടക്കി തേക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് ഇങ്ങനൊരു മടക്ക് കിട്ടും. അപ്പോൾ ആ മടക്ക് ഒരു പ്ലീറ്റാക്കുക, പിന്നെ മിക്കവാറും രണ്ടാമത്തെ ഒരു മടക്കും കിട്ടും, ആ മടക്കും ഒരു പ്ലീറ്റാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് പ്ലീറ്റ് മിക്കവാറും പേർക്ക് നോർമൽ ലെങ്ത് മുണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ കൺവീനിയൻറ്റ് ദിസ് തിങ്. എന്നിട്ട് ഇതും പൊക്കി ആ ഒരു ലെവൽ ഓഫ് നമ്മുടെ താഴെ എത്തുന്ന ലെവലിലേക്ക് പിടിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇതാക്കിയിട്ട് അത് പിടിച്ച് കുത്തുക. ഇനി ഇത് കുത്തി കഴിയുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. കുറേ ഡാൻസും അതേപോലെ എം സി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് പോവാതിരിക്കാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പ്ലീറ്റ്സിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു സംഭവമാണ്, രണ്ട് പിൻ ആ പാവാടയുടെ കൂടെ ചേർത്ത് ഞാനൊന്ന് കുത്തിവെക്കും. അപ്പോൾ എന്തൊക്കെ നമ്മൾ തട്ടിയാലും പിടിച്ചാലും ഒക്കെ അത് പോവില്ല. അപ്പോൾ പിന്നെടുത്തിട്ട് ആ പ്ലീറ്റ്സും ആ അണ്ടർസ്കേർട്ടും കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് കുത്തിയാൽ അത് അവിടെ ഇരുന്നോളൂ. പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഈ ഊരിപ്പോവുക, ലൂസാവുക, അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. അത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇത് ചിലർക്ക് ഇതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു പിൻ കുത്താം. ഞാൻ സാധാരണ കുത്താറില്ല, ഐ ജസ്റ്റ് എനിക്ക് കുറച്ച് ഇങ്ങനത്തെ പഴയ സ്റ്റൈലിൽ തന്നെ ആ ഒരു മടി പിന്നലൊക്കെ വെക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ബാക്കിലും ഈ പറയുന്ന പോലെ കുറച്ച് തുണി ഉണ്ടെങ്കിൽ ആ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെക്കും. അപ്പോൾ ഇത് തന്നെ ഒരു അത്യാവശ്യ വേഷമായി. ഇനി നമുക്ക് മറ്റേ മേൽമുണ്ടെടുക്കാം. അപ്പോൾ മേൽമുണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്ലൗസ് കവർ ചെയ്യാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഇതെടുക്കണ പോലെ തന്നെ ഇത് പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം പ്രീ പ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറച്ച് ഇതിനെ കുറച്ച് മെനക്കെട്ട് ഫുൾ ഓൾമോസ്റ്റ് ഫുൾ നമുക്ക് കുറച്ച് പ്ലീറ്റ് കൊണ്ടുപോകാണെങ്കിൽ അത് വീഴുമ്പോൾ, ഞാനിതിന്റെ എക്സ്പേർട്ടല്ല, ഞാൻ ഉടുത്തുടുത്ത് ശീലിച്ച്
ഒരു ഇതിലേക്ക് വന്നു. പക്ഷെ കുറച്ച് ഇപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഇത്രയും മാത്രമാണ് പ്ലീറ്റ്സ് മാത്രം എടുക്കാൻ, കുറച്ച് എക്സ്ട്രാ എടുത്താൽ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് അത് ബാക്കിലേക്ക് വീഴുമ്പോൾ അതിനൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ആവശ്യാനുസരണം. അപ്പം ഞാൻ സാധാരണ ഇത്രയാണ് കൊണ്ടുവരാറുള്ളത്. മിററില്ല, അത് കാരണം എൻ്റെ മോൻ ക്യാമറ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം അവനാണ് സുഹൃത്ത് കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ മോൻ ആൻഡ് ക്യാമറ. ഇത് പിൻ ചെയ്യുക. എന്നിട്ട് ഈ അറ്റം ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെയും, അപ്പൊ ഇതും ഊരി പോവാതിരിക്കാൻ ഇതുപോലെ ഒരു പിൻ, അതും ശ്രദ്ധിക്കണം, കുറേ പിൻ വേണം. അപ്പൊ ഇത് ഇതിനെ സെറ്റ് ചെയ്യുന്നതും ഒരു ഒരു ഇത് വേണം. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ലൂസായിട്ടാണ് ഇടാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് കുത്തേണ്ടത്, ഈ ചുളിവ് വരാതെ നോക്കണം. അപ്പോ ഇവിടെ നിന്ന് ബാക്കിലേക്ക് കുത്തുകയും ചെയ്യാം. പിന്നെ ഈ ഫുൾ ബ്ലൗസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇപ്പൊ ഇത് ഇങ്ങനെയാണ് വീഴുന്നത്, ചിലത് ഇപ്പൊ നമുക്ക് സ്ലാൻറ്റ് ഇത് വീണ് കിട്ടും. പക്ഷെ ഈ ഒരു ഈ മുണ്ടിന്റെ പ്രത്യേകത കുറച്ച് ഒതുങ്ങി ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നിട്ട് ഈ പല്ലുവല്ലേ, ഈ പ്ലീസും നമുക്ക് ബാക്കിലേക്ക്. ഈ ഫുൾ ബ്ലൗസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്കത് ബാക്കിൽ നിന്ന് കുത്തി വെക്കാൻ പറ്റും. അപ്പൊ ഒരുപാടിട്ട് അതിങ്ങനെ വീഴില്ല. ഇനി വേറെ ഒന്ന് ചെയ്യാവുന്നത്, ഇപ്പം ഫംഗ്ഷൻസ് ആണ്, ഇതൊട്ടും ഇങ്ങനെ പോകരുതെന്നാണെങ്കിൽ ഇത് കുറച്ച് വെച്ചിട്ട് ഇതും പ്ലീറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വിഷുവിൻ്റെ അന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ബ്ലൗസും സെറ്റും മുണ്ടുമാണ് ഞാൻ ഉടുത്തിരുന്നത്. അപ്പം അത് നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം പിന്നെ അത് നമ്മൾ ഡാൻസ് ചെയ്താലും അത് പോവില്ല. ഇതൊക്കെ മിറർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഇത് നോക്കി ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോ ഇത് സെറ്റായി. പിന്നെന്താ, സാധാരണ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ആക്സസറീസ് അതിന് ചേരുന്ന അനുസരിച്ച് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എടുത്തു വെച്ചു. സാധാരണ ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആക്സസറീസിന്റെ ചെപ്പിലേക്ക് നോക്കും. എന്നിട്ട് അപ്പം എന്താണ് എന്നെ മാടി വിളിക്കുന്നത്, അത് ഞാൻ ഇടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വേണ്ട ആക്സസറീസ്, വേണ്ട എന്താ പറയാ, മേക്കപ്പ് അങ്ങനെ ഇട്ട് സെറ്റായി റെഡിയായി. ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാം, എം സി ചെയ്യണമെങ്കിൽ എം സി ചെയ്യാം, ഫംഗ്ഷൻസിന് പോകണമെങ്കിൽ ഫംഗ്ഷൻസിന് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു രീതി സെറ്റ് കൊണ്ടുവരുന്നത്. എടുത്തു നോക്കൂ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ. See you.